അസലാമലൈക്കുമെത്തക്കണ്ട എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടോ വർത്താന വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവിയും ഗോതമ്പ് പൊടിയും വെച്ചുകാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു റെസിപ്പി തന്നെയാണ് രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും ഏത് നേരത്തും ഞമ്മക്ക് തിന്നാൻ പറ്റിയ നല്ല റേറ്റ് ആണ് ഇനിയിപ്പോൾ സ്കൂൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തുവിടാനൊക്കെ പറ്റിയ അങ്ങനത്തെ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കാം ഇതിനു വേണ്ടി കാണ്ട് ആദ്യം തന്നെ നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചേക്കണ് അതിൽക്ക് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ റവ എടുത്തിരിക്കണത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവയാണ് അപ്പോൾ ആ ഒരു കപ്പിന് തന്നെ മൂന്ന് കപ്പ് റവ് ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിക്ക് ഇട്ടുകൊടുക്കേണ്ടത് ഉപ്പാണ് ആവശ്യത്തിനില്ല ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഉപ്പാണ് ഞമ്മക്കിവിടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് അതും കൂടി ഇട്ട് നല്ലോണം തിളച്ച് വന്നാണ് നമ്മൾ ഈ ഒരു വെള്ളം ആ ഒരു നേരത്തെ നമ്മൾ എടുത്ത ചറവ ഉണ്ടല്ലോ അത് ഈ ഒരു വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ അത്യാവശ്യം നമ്മൾ ആ ഒരു കപ്പിന് ഒരു കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മൂന്ന് കപ്പ് വെള്ളം എടുക്കണത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഗോതമ്പ് പൊടിയും കൂടി ഇതിൽ മിക്സ് ആകേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്ര വെള്ളം എടുക്കണത് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായി വരില്ല റവ മാത്രം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇളക്കാണ്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കണ്ടത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു റവ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി പറ്റ ലോ ഫ്ലെയിമിലാക്കണം എന്നൊന്നുമില്ല പിന്നെ ഞാൻ ഇപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തേങ്ങയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു തേങ്ങാപ്പാലിൻ്റെയും കൂടിയും ആ ഒരു ഫ്ലേവർ കിട്ടും അതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല ആ തേങ്ങൻ്റെയും ആ ഒരു നല്ലൊരു ധനേക്കാരം ഈയൊരു ഐറ്റത്തിന് ഉണ്ടാവുക ഇതീക്ക് നമുക്ക് കൂടുതലായിട്ട് ഒരു ഐറ്റം വേണ്ട കാര്യമായിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഐറ്റം മാത്രമേ ഉള്ളൂ ഇതേക്ക് ആവശ്യമായിട്ട് വരുകയുള്ളു കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലോണം ഇളക്കിങ്ങാണ്ട് ഇത് നല്ല പോലെ ഒന്ന് വാടി വരാൻ കണ്ടാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതേപോലെ ആക്കി കൊടുക്കുക എന്താ നല്ലൊരു ഒറ്റക്കട്ടാവുന്ന ആ ഒരു പരിവാഹണ വരെ നമ്മളിത് ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ ഇപ്പൊ നമുക്ക് ഏകദേശം അയക്കണ് ഈയൊരളവിൽ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം കുറച്ച് നല്ല അയവിൽ തന്നെ ഉണ്ടാവുക എന്നാല് ഒറ്റക്കെട്ട് കൂടി കിട്ടും കണ്ടോ ഈ ഒരു പരുവത്തിൽ കേട്ടോ ഇത് നമ്മൾ മാറ്റി കൊടുക്കാണ് ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റുന്നതോടു കൂടി തന്നെ നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയും ഇതിൽ മിക്സാക്കി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ചൂടോട്ക്ക് വേണം ഞമ്മള് ചെയ്തെടുക്കാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ റവ എടുത്ത ആ ഒരളവില് തന്നെയാണ് ഗോതമ്പ് പൊടി ഇതീക്ക് എടുത്തത് പിന്നെ ഗോതമ്പ് ഒരു സ്പെഷ്യൽ കണക്കൊന്നുമില്ല നമുക്കൊരു കറക്റ്റ് അയവാകണ വരെ നമുക്ക് ആ ഒരു കറക്റ്റ് തിക്നെസ് വരെ നമുക്ക് ഇതേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കട്ടോ ഈ ഒരു ഐറ്റംന്ന് പറഞ്ഞാൽ തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് മാത്രമല്ല ഇത് നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതീക്ക് കറി പോലും വേണ്ട അങ്ങനെ തന്നെ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊക്കെ കറിയും കാര്യങ്ങളൊക്കെ വേണ്ട അപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ തന്നെ നമുക്കിതേപോലെ ആക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഈ ഒരു ഐറ്റത്തിൻ്റെ ചെറിയ ചെറിയ എണ്ണ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ടും കൊടുത്തുവിടാം അതേപോലെ തന്നെ സ്കൂളിട്ട് വരുമ്പോഴേക്കിനുക്ക് എന്താ പൈപ്പ് മാറാനൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതേപോലെ ആ ഒരു ഗതമ്പ് പൊടി മുഴുവനായിട്ടും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് ആ ഒരു അയവ് കറക്റ്റായിട്ട് കിട്ടിയത് കേട്ടോ നല്ലൊരു തിക്നെസ് അല്ല എന്നാ പറ്റും കൊണ്ടും എല്ലാ ഒരു കൊലത്തിലാകാൻ കണ്ടാണ്ട് വേണം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആ ഒരു ഗോതമ്പ് പൊടി മുഴുവനായിട്ടും ഇതേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ നല്ലോണം ഇളക്കി എല്ലാം കൊടുത്താകാൻ കണ്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്പാച്ചിലോ വെച്ചാണ്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കാരണം കൈ വെച്ച് ചെയ്യാൻ കഴിയൂല അത്രയും നല്ല ചൂടിലാണ് നമുക്ക് ഒരു ഇതുണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് ചെയ്യാൻ കഴിയൂല ഒന്നുകിൽ ഏതെങ്കിലും ഒരു കയ്യിലോ സ്പൂണോ എന്തെങ്കിലും കൊണ്ടെടുത്ത് ഇതേപോലെ നല്ലോണം അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ വെക്കുക അപ്പോൾ തന്നെ നമുക്കത് നല്ലോണം റെഡിയായി കിട്ടും ഇനി നമ്മളിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കുഴച്ചെടുക്കാം കേട്ടോ വല്ലാതെ ഒന്നും കഴിയുമ്പോൾ ഇട്ടില്ല കഴിയുമ്പോൾ നല്ലോണം ഇട്ടണിന് നമുക്ക് എന്താ കുറച്ച് എണ്ണ എന്തെങ്കിലും തേച്ചു കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് പതുക്കൊന്ന് കുഴച്ചെടുക്കണുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഷെയ്പ്പാക്കി എടുക്കാം ഇപ്പോൾ അളവിലാണ് നമ്മൾ ആക്കി എടുക്കുന്നത് ഇനി ഞാൻ കൈമ ലേസം നെജ് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞമ്മൾ കജ്മ നല്ലോണം ഒന്ന് പരട്ടി കൊടുത്തങ്ങാണ്ട് അങ്ങനെ ഉരുളകളാക്കി എടുക്കുകയാണ് ചെയ്യണത് ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കണ ഉരുളേൻ്റെ ആ ഒരു ഭാഗത്ത് ഉരുള ആക്കിയിട്ട് വേണം ഞമ്മളത് എടുക്കാൻ വേണ്ടിയിട്ടോ കണ്ടോ ഈയൊരു അളവിലാണ് നമ്മൾ ഈ ഒരു ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇതിപ്പം നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്താ ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത് പക്ഷേ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും ഇത് അത്യാവശ്യം നല്ല ചൂടോടെ തന്നെ ഉണ്ടോ നമുക്ക് ഉണ്ടാവുക ഈ ഒരു മാവ് ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല ഇങ്ങനെ നമുക്ക് ഇത് മൊത്തത്തിലും ഉരുളകളാക്കിയാണ്ട് എടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോലുണ്ടെങ്കിൽ നിക്കൊടുക്കാനും വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റിയ വീഡിയോസ് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ചോട്ടിൽ അറിയിച്ചാനൊന്നും ഒന്നും അടിച്ചു നിക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും അടിച്ചു നിക്കല്ലേ കേട്ടോ അപ്പം നമുക്കത് ഈ ഒരളവിലാണ് ഉരുളകൾ കിട്ടിയിരിക്കണത് ഞാൻ പത്തിരിൻ്റെ ബ്രസ് ഉണ്ടല്ലേ നമ്മളെ അതെടുത്താണ്ടാണ് ചെയ്യണത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ കൈ കൊണ്ട് അമർത്തി കൊടുത്താലും മതി പക്ഷേ അതിലേറെ സുഖം ഞമ്മൾക്ക് ഇതാണ് അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ നമ്മൾ സാധാരണ പലകമ്മ വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അല്ലാതെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം എന്താ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടുതന്നെ നമുക്ക് നേരെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അമർത്തി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പ്രസ് ഇല്ലാത്ത പോലെ അങ്ങനെ ചെയ്താൽ മതി പലകമ്മ വെച്ചിട്ട് എന്താ പ്ര ഇങ്ങനെ ഉരുള വെച്ചിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക പലകമ്മിയും അതേപോലെ തന്നെ പ്ലേറ്റിൻ്റെ താഴത്തും നമ്മൾ അമർത്തി കൊടുക്കണ ആ ഭാഗത്തും കുറച്ച് നെയ്യ് എണ്ണ എന്തെങ്കിലും ഇതേപോലെ ഞാൻ പ്രെസ്സുമ പരറ്റി കൊടുത്ത പോലെ ഒന്നും പരട്ടി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ ഗോതമ്പ് പൊടി ചേർത്തോണ്ട് തന്നെ പ്രസമ്മേ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്ട് വളരെ ബുദ്ധിമുട്ടേക്കാറ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നെയ്യ് ആദ്യം തന്നെ പുരട്ടി കൊടുക്കുന്നത് പിന്നെ ഇത് ഒരുപാട് കനം കുറച്ചാലേ നമുക്കിത് എന്താ പ്രസ്സും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല വളരെ ശ്രദ്ധയോടമാണ് നമ്മളത് ചെയ്തെടുക്കാൻ കാരണം ഈ ഒരു മാവ് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിക്കാണ് ഉണ്ടാവുക കേട്ടോ പ്രസമ്മ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേണ്ട കാര്യമാണത് അപ്പോൾ ആ ഒരു നല്ലൊരു തിക്നെസ്സിൽ തന്നെ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ ഒരു മൂന്ന് ഒക്കെ കനത്തിൽ പരത്തിയാൽ മതി പിന്നെ ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടേ നമ്മൾ അപ്പൊക്കെ ചുട്ടെടുക്കുമല്ലോ നീർദശയൊക്കെ ചുട്ടെടുക്കണേ ആ ഒരു എന്താ ചട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത് ഇതിന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് നെയ്യോ എണ്ണ എന്താ നിങ്ങളുടെ അടുത്ത് ഇല്ലെന്ന് വെച്ചാൽ അത് തേച്ചു കൊടുക്കുക ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്യണത് അതിൽക്ക് നമ്മൾ ഈ പരത്തി വെച്ചാൽ നമ്മൾ ഈ ഒരിത് ഇതേപോലെ ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ല ഈ ഒരു ഇത് തിരിച്ചു മറിച്ചിട്ട് എന്താ നെയ്യോ എണ്ണ എന്തെങ്കിലും പുരട്ടിയിട്ട് അപ്പുറം അപ്പുറമൊക്കെ മറിച്ചിട്ട് ഒന്ന് വേഗിച്ചെടുത്താൽ മാത്രം മതിയാകും ഇത് ഇങ്ങനെ തന്നെ വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ വല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽക്ക് കൂട്ടിയാണ്ടും തിന്നാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കോഴിക്കറിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതേക്ക് നല്ല കോമ്പിനേഷനാണ് ഇനി കറിനല്ലെങ്കിലും ഇത് ഇങ്ങനെ തന്നെ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ മുകളിൽ ലേശം നെയ്യ് പരറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മറിച്ചും തിരിച്ചുവിട്ടുകാണ്ട് വേഗിച്ചെടുക്കുന്നത് കേട്ടോ നെയ്യ് തന്നെ പരറ്റി കൊടുക്കണം എന്നൊന്നും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എണ്ണ തന്നെ പരറ്റി കൊടുത്താൽ മതി അപ്പോൾ തിരിച്ചിടുമ്പോഴും അതേപോലെ തന്നെ കുറച്ച് എണ്ണ എന്തെങ്കിലും തേച്ച് കൊടുത്താൽ നമുക്ക് എന്താ എളുപ്പം ആയി കിട്ടും അതേപോലെ തന്നെ ഇത് കാണാനും നല്ല രസമാണ് അതേപോലെ തന്നെയാണ് തിന്നാനും കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും പിന്നെ എന്താ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യൂല്ലേ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് കണ്ടോ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക ഇനി ബാക്കിയൊക്കെ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം പിന്നെ ഇത് വേഗിച്ചെടുക്കുമ്പോൾ തിരിജിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി അപ്പോഴാണ് നമുക്ക് കറക്റ്റായി ഇനി അഥവാ നമ്മൾ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കുറച്ചൊക്കെ മറക്കരുത് ആ ഒരു രീതിക്കാണ് പിന്നെ ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിന്നായി പോകാതെക്കാൻ നല്ലോണം ശ്രദ്ധിച്ച കേട്ടോ തിന്നായാൽ നമുക്കിത് ഇതേപോലെ പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് കുറച്ച് കനത്തിൽ ഒരു മൂന്ന് ചപ്പാത്തിൻ്റെയൊക്കെ കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ നമ്മൾ പരത്തുമ്പോൾ പെട്ടെന്ന് പരന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് പുടിച്ച് വെച്ചുകൊണ്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കത് എന്താ ഉണ്ടാവും കാരണം ചെറിയൊരു ഫാമിലി ഒക്കെ ആണെങ്കിൽ നല്ലോണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ അളവിൽ തന്നെ ഉണ്ടാവും ഇനി കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടി എടുത്താൽ മതി ഇതിനിപ്പോൾ നമുക്ക് കാര്യമായിട്ട് ആകെ വന്നത് എന്താ തേങ്ങയും അതേപോലെ തന്നെ റവിയും ഗോതമ്പ് പൊടിയും പിന്നെ ഉപ്പും വെള്ളവും കുറച്ച് നെയ്യും ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇൻഷല്ല എന്നത്തേ നമ്മൾ ഈ ഒരു റെസിപ്പി ഇതേപോലെയാണ് നമുക്ക് കിട്ടുക ഏത് നേരത്തും തിന്നാൻ പറ്റിയ നല്ല സ്നേക്കാണ് ഇൻഷാല്ല ഇത് ഞാനൊന്ന് പൊട്ടിച്ചും കാണിച്ചു തരാം കണ്ടോ നല്ല സോഫ്റ്റും ആണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും